ശരിക്കും മാഷാണ്. അവരുടെ മാഷാവൂല ഞങ്ങൾ പറയാം, നമുക്കറിയില്ല ഞങ്ങളെന്താണ് പുതിയ ആൾക്കാർ. കൃത്യമായിട്ട് സംരക്ഷിക്കുകയും പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ള ആളുകളെ അപമാനിക്കുകയും മുഹമ്മദ് കുട്ടി താഴ്ത്തപ്പെടുക. ഇത് എവിടെ നമുക്ക് ഇവിടുന്ന് താലൂക്ക് ഓഫീസിൽ നിന്ന് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ നടത്തിയ ഹർത്താലിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ PFI ഭാരവാഹികളുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജപ്തി നടപടികളുടെ ഭാഗമായി മലപ്പുറം മാറാക്കര പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് TP സജനയുടെ കുടുംബത്തിന്റെ സ്വത്ത് ജപ്തി ചെയ്തതിൽ പഞ്ചായത്തിലെ UDF മെമ്പർമാർ മേൽമുറി വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ജപ്തി നടപടികളിൽ പാരമ്പര്യ മുസ്ലിം ലീഗ് കുടുംബത്തിൽപ്പെട്ട സജനയുടെ ഭർത്താവിന്റെ പേര് കൂട്ടിച്ചേർത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പ്രതിഷേധക്കാർ ആരോപിച്ചത്. ഹർത്താലിന് പരസ്യമായ നേതൃത്വം കൊടുത്ത യഥാർത്ഥ ആളുകളെ സംരക്ഷിക്കുന്നതിനും പൊതുപ്രവർത്തകരെ അപമാനിക്കുന്നതിനും വേണ്ടിയുള്ള തിരക്കഥയുടെ ഭാഗമാണിതെന്നും UDF ആരോപിച്ചു. നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും UDF മുന്നറിയിപ്പ് നൽകി. കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലത്ത് നടന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹർത്താലിൽ പങ്കെടുത്ത, അതിന് നേതൃത്വം കൊടുത്ത, അതിന് ആഹ്വാനം ചെയ്ത, അതിൻ്റെ സംഘടനാ ഭാരവാഹികളായിട്ടുള്ള ആളുകളുടെ സ്വത്തുക്കൾ കണ്ടെത്തണമെന്നാണ്. ഇത് പാരമ്പര്യമായിട്ട് മുസ്ലിം ലീഗ് കുടുംബത്തിൽപ്പെട്ട, മുസ്ലിം ലീഗ് പ്രവർത്തകനായി മുന്നോട്ട് പോകുന്ന, മുസ്ലിം ലീഗിൻ്റെ അധ്യാപക സംഘടനയിൽപ്പെട്ട ഒരാളുടെ അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തിയ പ്രിയപ്പെട്ട യൂസഫ് മാസ്റ്ററുടെ സ്വത്തുക്കളാണ് ഇവിടെ ജപ്തി നടപടികൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്. യൂസഫ് മാസ്റ്റർ എന്ന് പറയുന്നത് മറാക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് TP സജന ടീച്ചറുടെ ഭർത്താവാണ്. TP സജന ടീച്ചർ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് ഈ ഹർത്താൽ നടക്കുന്നത്. ഈ ഹർത്താൽ ദിവസം മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച ഒരു ഭരണസമിതിയാണ്. അതിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട TP സജന ടീച്ചർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ യൂസഫ് മാസ്റ്റർ ആ ഹർത്താൽ നടക്കുന്ന ദിവസം എല്ലാ സർക്കാർ ഓഫീസുകളും ഇവർ നിർബന്ധമായി അടച്ചിടാൻ ശ്രമിച്ച സമയത്ത് അവരുടെ സ്കൂളിൽ ജോലിക്ക് വേണ്ടി ഹാജരായ, ഈ ഹർത്താലിനെതിരെ പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെയാണ് ഏതോ ഒരു യൂസഫിൻ്റെ പേരിൽ അവരുടെ കുടുംബത്തിലേക്ക് കയറി അവരുടെ വീടുകൾ ജപ്തി ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഇവിടുത്തെ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടുള്ളത്. ഇതിനെതിരെ ഒരു പൊതുപ്രവർത്തകൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുക, അവൻ്റെ മാനം സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകയായി അടിയുറച്ച മതേതര കുടുംബമായി നിലനിൽക്കുന്ന ഒരു കുടുംബത്തെ അവരെ അപമാനിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ഈ നീക്കത്തെ UDFൻ്റെ ഭരണസമിതി, അതോടൊപ്പം തന്നെ UDFൻ്റെ മെമ്പർമാർ ഒറ്റക്കെട്ടായി നേരിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. മലയാളം ടെലിവിഷൻ കാടാമ്പുഴ. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ്, തിരൂർ.